ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല, ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് യു എ ഇ ലൈസൻസ് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എനിക്കിത് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ 2018 ഈ ഡ്രൈവിങ്ങിന് വേണ്ടി ഫയൽ ഓപ്പൺ ചെയ്ത് അത് കഴിഞ്ഞ് എനിക്ക് തിയറി ടെസ്റ്റ് നെക്സ്റ്റ് വീക്ക് തന്നെ തിയറി ടെസ്റ്റ് കിട്ടി. അപ്പോൾ തിയറി ടെസ്റ്റ് കൊടുത്ത് തിയറി പാസ്സായി, ഫസ്റ്റ് തന്നെ തിയറി ടെസ്റ്റ് പാസ്സായി. അതൊന്നും വലിയ കാര്യമില്ല, ഇംഗ്ലീഷിലുണ്ടാവും അറബിയിലുണ്ടാവും, അത് ഇംഗ്ലീഷ് കുറച്ചൊരു ഇത്തിരി കുറച്ച് അറിയുന്നവർക്ക് ഈസി ആയിരിക്കും. പിന്നെ നമ്മളൊരു നമ്മുടെ രൂപം വെച്ച് ചെയ്താൽ മതി. പിന്നെ അതിൽ നമുക്ക് അത് പഠിക്കാനും കുറച്ച് അതിന് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കത് അത് പെട്ടെന്ന് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. പക്ഷെ തിയറി ടെസ്റ്റ് തന്നെ കുറേ പേര് ഇവിടെ തോൽക്കുന്നവരുണ്ട്, എന്ന് വെച്ചാൽ 2-3 പ്രാവശ്യം എഴുതുന്നവരുണ്ട്. അത് അവർ ചിലപ്പോൾ പഠിക്കാണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും. കാരണം ഞാൻ ഒരു ഫസ്റ്റത്തെ പ്രാവശ്യം തന്നെ ചെയ്തപ്പോൾ എനിക്ക് തിയറി ടെസ്റ്റ് കിട്ടി. പിന്നെ രണ്ടാമത് വരുന്നത് പാർക്കിംഗ് ടെസ്റ്റാണ്. ഞാൻ അജ്മാനിലെ ലൈസൻസ് എടുത്തു. അപ്പോൾ ഇവിടെ തിയറി, പാർക്കിംഗ്, റോഡ് ടെസ്റ്റ് ഈ 3 സെക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത് ഈ പാർക്കിംഗ് ടെസ്റ്റിലും എനിക്ക് ഫസ്റ്റ് ടൈം തന്നെ ഞാൻ പാസ്സായി. കാരണം ഞാൻ കറക്റ്റ് പാർക്കിംഗ് നല്ല രീതിക്ക് ക്ലാസ് എടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ക്ലാസ് ഞാൻ പോയി, 10 ക്ലാസ് ഈ പാർക്കിങ്ങിന് വേണ്ടി പോയി. പിന്നെ എനിക്ക് നാട്ടിൽ വണ്ടി ഓടിക്കാൻ അങ്ങനെ തീരെ അറിയാണ്ട്, മറ്റേ തീരെ അറിയാക്കൊന്നുമില്ല. അത്യാവശ്യമൊക്കെ ഞാൻ നാട്ടിൽ വണ്ടി ഓടിക്കും, അത്യാവശ്യം എനിക്ക് കാർ ഓടിക്കാനൊക്കെ അറിയും. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചത്. നാട്ടിൽ അത്യാവശ്യം അറിയും, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ നാട്ടിൽ അങ്ങനെ കണ്ടിന്യൂ ഓടിക്കുക അങ്ങനത്തെ പരിപാടിയും ചെയ്തില്ല, ബൈക്ക് മാത്രം ഓടിക്കാറുള്ളൂ. അങ്ങനെ പാർക്കിംഗ് ടെസ്റ്റ് ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് തന്നെ പാർക്കിംഗും പാസ്സായി. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊക്കെ ഭയങ്കര ഇതാണ്, എന്താണ് പാസ്, ഫസ്റ്റ് തന്നെ പാസ്സായി. നമ്മുടെ ഇൻസ്ട്രക്ടറും പറഞ്ഞു നീ ഫസ്റ്റ് തന്നെ പാസ്സായി, അപ്പം എനിക്ക് അത്യാവശ്യം ഡ്രൈവിംഗിൽ കുറച്ച് ഇതുണ്ട് എന്ന് വെച്ചാൽ ആ സ്കില്ലുണ്ട്, പെട്ടെന്ന് നീ അടുത്തതും റോഡ് ടെസ്റ്റും പെട്ടെന്ന് തന്നെ പാസ്സാകുന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആത്മവിശ്വാസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ടർ തന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പോൾ ആൾക്ക് തന്നെ നമ്മുടെ മേലെ നല്ല രീതിയിലുള്ള വിശ്വാസമായല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ശരി, ഞാനും മാക്സിമം 2-3 ടെസ്റ്റ് മാക്സിമം, ഇത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. ശരിക്കും റോഡ് ടെസ്റ്റ് ഫസ്റ്റ് എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ, ഞാൻ 1-2 അല്ലെങ്കിൽ 3 അങ്ങനെയൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ വിചാരിച്ചത്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ടെസ്റ്റിന് പോയി. ഫസ്റ്റ് ടെസ്റ്റിന് പോണ ദിവസം ഭയങ്കരമായിട്ട് ഇതായിരുന്നു, എന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് എന്തായാലും എനിക്ക് കിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസത്തിലാണ് ഫസ്റ്റ് ടെസ്റ്റ് ഞാൻ പോയത്. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റിന് പോകുമ്പോൾ നമുക്ക് കൂടുതൽ അറിയില്ല എന്താണ്, എങ്ങനെയാണ് ഈ ടെസ്റ്റ് ഉണ്ടാവാന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു നെർവസ് ഉണ്ടായിരുന്നു. ഞാൻ ടെസ്റ്റിന് പോയിട്ട് കയറിയിരുന്നു, എനിക്ക് 2-ാമത്തെ കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ ഫ്രണ്ടിൽ വേറെ ആയിരുന്നു, ഫസ്റ്റ് അവനായിരുന്നു ഡ്രൈവ് ചെയ്തത്, പിന്നെ ഞാനായി ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ഞാൻ കയറി ഡ്രൈവ് ചെയ്തു, ജസ്റ്റ് ഒരു യു ടേൺ, ഒരു റൗണ്ട് ബോട്ട് കൊണ്ടുവന്ന് വണ്ടി നിർത്തി, അയാളെന്നുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി പേപ്പർ നോക്കുമ്പോൾ എനിക്ക് 6 മിസ്റ്റേക്ക്. പക്ഷെ ഞാൻ വണ്ടി കറക്റ്റായിട്ട് ഓടിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ആയിരിക്കില്ല, അതിൽ ചെറിയ എന്തെങ്കിലും മൈന്യൂട്ട്, ഇപ്പോൾ നമ്മൾ ഹെഡ് ചെക്ക്, അതുപോലെ മിറർ നോക്കൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ വരെ അവർ നമ്മൾ നോക്കും. നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അത് വരെ അവർ അവിടെ ചെക്ക് ചെയ്യും. അപ്പോൾ അതുപോലും ഒരു ചെറിയ മിസ്റ്റേക്ക് അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ പാസ്സാക്കില്ല, ഒന്നത്. പിന്നെ 2, ഇവിടെ ഹെഡ് ചെക്ക്, ഒരു മിറർ ചെക്ക് ഒക്കെ ഇവിടെ മസ്റ്റാണ്, അത് എന്തായാലും ചെയ്യണം. അത് ചെയ്തില്ലെങ്കിലും, ഇപ്പം നിങ്ങൾ എത്ര വലിയ പെർഫെക്റ്റ് വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ ശരി, ഈ ഹെഡ് ചെക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഫെയിലാണ്, അത് കൺഫേം ആണ്. പിന്നെ ഞാൻ ഹെഡ് ചെക്കിനെയൊക്കെ കൂടുതൽ കെയർ ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് മനസ്സിലായി ഹെഡ് ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ നടക്കില്ല. അപ്പോൾ അതൊക്കെ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. പക്ഷെ പിന്നെയും ഞാൻ 3-4, ഇപ്പോൾ 2-3-4-5 ടെസ്റ്റ് വരെ പോയിട്ടും എനിക്ക് കിട്ടാണ്ടായപ്പോൾ, ഇവിടെ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ പലരും ലൈസൻസ് കൊടുത്തിട്ട് ഡ്രോപ്പ് ചെയ്യും ഇടയിൽ വെച്ചിട്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് കൊടുത്തു കൊടുത്ത് കിട്ടാണ്ടാകുമ്പോൾ മനസ്സ് മരവിച്ചിട്ട് ശരി എനിക്ക് ഇനി ഈ പരിപാടിക്ക് വയ്യ. കാരണം നമുക്കിത് സ്ട്രെസ് അല്ലേ, ഇത് എന്താ പറയുക, ഇത് എല്ലാ ഓരോ മാസം കൂടുമ്പോൾ ടെസ്റ്റ് കിട്ടും. എന്ന് വെച്ചാൽ അവിടെ 50-40 ദിവസം കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് കിട്ടും. അപ്പോൾ ഈ ടെസ്റ്റിന് വേണ്ടി നമ്മൾ 3-4 ദിവസം മുമ്പ് പഠിക്കാൻ പോകണം, എല്ലാം കഴിഞ്ഞ് കാലത്തിണിച്ച് കുളിച്ച് ഡ്രസ്സ് മാറി ഡ്രസ്സിന് മറ്റേ ടെസ്റ്റിന് പോകുമ്പോൾ അവിടെ പോയി ഫെയിലാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, പെയിനാണ് അത്. എന്നാൽ അത് പറഞ്ഞറിയില്ല, നിങ്ങളത് അനുഭവിച്ചാലേ അറിയുള്ളൂ. കാരണം ഞാൻ കുറേ കാലം അത് അനുഭവിച്ചാണ്, അതുകൊണ്ട് പറയാൻ കാരണം. എന്നിട്ട് 5-ാമത്തെ ടെസ്റ്റൊക്കെ എത്തിയപ്പോൾ എനിക്ക് ഞാനും വിചാരിച്ചു ഇനി ഇത് കിട്ടില്ല, എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ എടുത്തിട്ടുണ്ട്, ചിലവർ 1-ാമത്തെ ടെസ്റ്റിൽ കിട്ടിയവരുണ്ട്, ചിലവർ 4-ാമത്തെ ടെസ്റ്റിൽ കിട്ടിയവരുണ്ട്, 5-ാമത്തെ ടെസ്റ്റിൽ കിട്ടി. അപ്പോൾ അവരെങ്ങനെ പറയും, ഇടാളെ എല്ലാ കൈവടണ്ട, നീ നോക്ക്, മറ്റേ ട്രൈ ചെയ്ത് നോക്ക്, കിട്ടും, എന്തായാലും കിട്ടാണ്ടിരിക്കില്ല, കിട്ടും കിട്ടും. അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ അങ്ങനെ പോയി 6-ാമത്തേനും പോയിട്ട് കിട്ടാണ്ടായപ്പോൾ ഞാനും ഞാറ് ശരി അടുത്തതിൽ അങ്ങനെ എങ്ങനെയെങ്കിലും എടുക്കണം എന്നുകൊണ്ടാണ് ഇപ്പുറത്തെ ഈ പ്രാവശ്യത്തെ ടെസ്റ്റിന് പോയത്. അതെന്തോ ഇപ്രാവശ്യത്തെ ടെസ്റ്റിന് പോയപ്പോൾ കറക്റ്റായി സാധനം നമ്മൾ പാസ്സായി. എനിക്ക് അത്ര റിസ്ക് ഒന്നും ഇപ്രാവശ്യത്തെ ടെസ്റ്റിനേക്ക് തോന്നിയില്ല. കാരണം നമ്മൾ ഓടിച്ച് എക്സ്പീരിയൻസ് ആയ മാതിരി പോലീസിൻ്റെ കൂടെ ഇരുന്ന് ശീലമായി. അപ്പോൾ അതിലൊരു പേടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഫസ്റ്റൊക്കെ പോകുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവും, പിന്നെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് യാതൊരു പേടിയും ഉണ്ടാവില്ല. അതിനു വേണ്ടിയാണ് ശരിക്കും ഒരു 6, 7, 5 എന്നൊക്കെ എത്തിക്കുന്നത്. കാരണം നമ്മൾക്ക് ഫസ്റ്റ് എന്തായാലും ഒരു പേടി, നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ഒരു സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ 5-6 എത്തുമ്പോൾ നമുക്ക് അവിടെ അടുത്തിരിക്കുന്ന ആളിനൊന്നും കെയറേ ചെയ്യില്ല നമ്മൾ. കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വണ്ടി ഓടിച്ച് എങ്ങനെയെങ്കിലും പാസ്സാകുന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. പക്ഷേ ഫസ്റ്റൊക്കെ പോകുമ്പോൾ
നമ്മൾ പോലീസിനൊക്കെ കയറി ചെയ്യും, പോയി എന്താ പറയുക, ആൾ അടുത്തിരിക്കുന്നുണ്ട് പേടി, അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ കൂടുതലും ഡ്രൈവിംഗ് പാസ്സാകാത്തത് എനിക്ക് പാസ്സായി കഴിഞ്ഞതിന് ശേഷം മനസ്സിലായത്. കാരണം ഞാൻ ഈ ലാസ്റ്റ് ടെസ്റ്റ് കൊടുത്ത് പെർഫെക്റ്റ് ആയി വണ്ടി ഓടിച്ചു, അമ്മര് പെർഫെക്റ്റ് ആയി ഹെഡ് ചെക്ക് കാര്യങ്ങൾ ചെയ്തു, അതുപോലെ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല, ഞാൻ നെർവസ് ആയിരുന്നില്ല, അതുകൊണ്ട് എന്നെ പാസ്സാക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി കൂടുതലും, അപ്പൊ കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ഇവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കൂടുതലും പേടിക്കാതെ തന്നെ വണ്ടി ഓടിക്കാൻ നോക്കുക, അതുമാതിരി പതുക്കെയും അതുപോലെ ഒരുപാട് സ്പീഡും അല്ലാണ്ട് ഓടിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആ റോഡ് ഇപ്പോൾ 60 കിലോമീറ്ററിൽ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 20-30 കിലോ പോയിട്ട് കാര്യമില്ല, 60 തന്നെ പോകണം. അല്ലെങ്കിൽ ആ 60 റോഡിൽ നിങ്ങൾ 80-90 പോകാനും പറ്റില്ല. അപ്പോൾ ആ റോഡ് ആ എത്രയാണോ സ്പീഡ്, ആ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായി ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 10-15 ടെസ്റ്റ് കൊടുത്താലും കിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത് അല്ലാണ്ട് അത്ര വല്ലാണ്ട് വലിയ റിസ്ക്കുള്ള ഒരു കാര്യമൊന്നുമല്ല ഈ ലൈസൻസ്. എല്ലാവർക്കും എടുക്കാം, പക്ഷെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ കറക്റ്റായി ക്ലാസ്സിന് പോവുക, കറക്റ്റായിട്ട് ക്ലാസ്സിന് പോവുക. ക്ലാസ്സിന് പോകാണ്ട് ഞാൻ എനിക്ക് ഓടിക്കാൻ അറിയാം, ഞാൻ പോയാൽ പാസ്സാകും എന്നുള്ള ബേസിൽ പോകാണ്ടിരിക്കുക. എല്ലാ കറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതുമാതിരി ഇൻസ്ട്രക്ടർ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ വണ്ടി ഓടിക്കുക. നമ്മുടെ ഇഷ്ടത്തിന് എനിക്ക് ഓടിക്കാൻ അറിയാം, ആളെന്തോ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓടിക്കാൻ നിൽക്കരുത്. എന്താണോ ആ ഇൻസ്ട്രക്ടർ നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഓടിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ലൈസൻസ് ഈസിയായിട്ട് എടുക്കാൻ പറ്റും. അതെനിക്കിത് കിട്ടിയപ്പോഴാണ് അറിഞ്ഞത്, എനിക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇത് കിട്ടിയാൽ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എല്ലാവർക്കും ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയണം വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.